ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കോളർഷിപ്പുകളെ പറ്റിയിട്ടാണ് കേട്ടോ. വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കേണ്ട സമയമാണിത്. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പരാധീനതകളാൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കാനുള്ള കൈത്താങ്ങാണ് സ്കോളർഷിപ്പുകൾ അല്ലേ. അവയെപ്പറ്റി നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. അതേട്ടെ, ഇൻസ്പയർ ഷി എന്ന സ്കോളർഷിപ്പിനെ പറ്റി മനസ്സിലാക്കാം കേട്ടോ. ഇൻസ്പയർ, ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം നൽകുന്ന സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഷി സ്കോളർഷിപ്പിന് ഒക്ടോബർ 15 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സമയമാണിത്. ശാസ്ത്ര വിഷയങ്ങളിലെ തുടർ പഠനം പ്രോത്സാഹിപ്പിക്കാനായി ഏർപ്പെടുത്തിയ ഈ സ്കോളർഷിപ്പ് വർഷത്തിൽ 12,000 വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക. മാസത്തിൽ 5,000 രൂപ വീതം, വർഷത്തിൽ 60,000 രൂപയാണ് സ്കോളർഷിപ്പ് തുക. പരമാവധി 5 വർഷം വരെയാണ് ഈ തുക ലഭിക്കുന്നത്. മെൻറ്റർഷിപ്പ് ഗ്രാൻഡായി വർഷത്തിൽ 20,000 രൂപയും ലഭിക്കും. 2024 അംഗീകൃത കേന്ദ്ര സംസ്ഥാന ബോർഡുകളിൽ നിന്ന് 12-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 2024-25 അംഗീകൃത കോളേജുകളിൽ ബേസിക് നാച്ചുറൽ സയൻസ് വിഷയങ്ങളിൽ BSc BS BSc വിത്ത് റിസർച്ച് ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻറ്റഗ്രേറ്റഡ് MS പ്രോഗ്രാമിന് ചേർന്നവരായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, അസ്ട്രോഫിസിക്സ്, അസ്ട്രോണമി, ഇലക്ട്രോണിക്സ്, ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, ആന്ത്രപ്പോളജി, മൈക്രോബയോളജി, ജിയോഫിസിക്സ്, ജിയോകെമിസ്ട്രി, അറ്റ്മോസ്ഫറിക് സയൻസസ്, ഓഷ്യാനിക് സയൻസസ് എന്നീ വിഷയങ്ങളിലൊന്നിൽ പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹത. അതുകൂടാതെ JEE മെയിൻ, അഡ്വാൻസ്ഡ്, നീറ്റ്, UG എന്നിവയിലൊന്നിൽ 10,000 റാങ്ക് നേടിയവർക്കും നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ സ്കോളർമാർ, ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡ് മെഡലിസ്റ്റുകൾ, ജഗദീഷ് ബോസ് നാഷണൽ സയൻസ് ടാലൻറ്റ് സെർച്ച് സ്കോളർമാർ എന്നിവർക്കും അപേക്ഷിക്കാം. ബേസിക് നാച്ചുറൽ സയൻസ് വിഷയങ്ങളിൽ BSc BS BSc വിത്ത് റിസർച്ച് ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻറ്റഗ്രേറ്റഡ് MS പ്രോഗ്രാമിനെ ഇന്ത്യയിൽ പഠിക്കുന്നവരായിരിക്കണമെന്ന് മാത്രം. ബിരുദതല പഠനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ബിരുദാനന്തര പഠനത്തിനായി 2 വർഷം കൂടി സ്കോളർഷിപ്പ് ലഭിക്കും. ബേസിക് നാച്ചുറൽ സയൻസിൻ്റെ കീഴിൽ വരുന്ന 30 വിഷയങ്ങളിലായിരിക്കണം PG പഠനം. വിശദവിവരങ്ങൾക്കായി www.onlineinspire.gov.in സന്ദർശിച്ചാൽ മതി കേട്ടോ. അടുത്ത സ്കോളർഷിപ്പ് OBC ഓവർസീസ് സ്കോളർഷിപ്പാണ് കേട്ടോ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനായി സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കിയ സ്കോളർഷിപ്പാണ് ഓവർസീസ് സ്കോളർഷിപ്പ്. ഒക്ടോബർ 10 അപേക്ഷ സമർപ്പിക്കണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചർ, മാനേജ്മെൻറ്റ്, സോഷ്യൽ സയൻസ്, നിയമം എന്നീ വിഷയങ്ങളിൽ PG PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. പരമാവധി 10,00,000 സ്കോളർഷിപ്പ് തുക. ബിരുദം PG പൂർത്തീകരിച്ചതിൻ്റെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. മാർക്ക് ലിസ്റ്റിൽ മാർക്കിൻ്റെ ശതമാനം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശതമാനം രേഖപ്പെടുത്തിയ സാക്ഷ്യപത്രം കൂടെ അപ്ലോഡ് ചെയ്യണം. വാർഷിക വരുമാനം 600,000 കവിയരുത്. പ്രായം പരമാവധി 40. 60% മാർക്കിൽ കുറയാതെ അല്ലെങ്കിൽ സമാന ഗ്രേഡിൽ ബിരുദം നേടിയവരായിരിക്കണം. വിശദവിവരങ്ങൾക്ക് www.bcdd.kerala.gov.in അതല്ലെങ്കിൽ www.egrantszkerala.gov.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. അടുത്തത് സെൻട്രൽ സെക്ടർ. +2 തത്തുല്യ പരീക്ഷയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 31 അപേക്ഷ സമർപ്പിക്കാം. മുൻ വർഷങ്ങളിൽ സ്കോളർഷിപ്പുകൾ ലഭിച്ചവർക്ക് പുതുക്കാനും അവസരമുണ്ട്. ഹയർ സെക്കൻഡറി VHSC ബോർഡുകൾ 2024 നടത്തിയ 12-ാം ക്ലാസ് പരീക്ഷയിൽ 80% മുകളിൽ മാർക്ക് നേടി ഏതെങ്കിലും റെഗുലർ ബിരുദ പ്രോഗ്രാമിന് ചേർന്നവർക്കാണ് അർഹതയുള്ളത്. പ്രായം 18-25 ഇടയിലായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 450,000 രൂപയിൽ കവിയരുത്. 50% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കാണ്. പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് നിയമാനുസൃത സംവരണവുമുണ്ട്. ദേശീയ തലത്തിൽ വർഷത്തിൽ 82,000 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ബിരുദതലത്തിൽ 12,000 രൂപയും ബിരുദാനന്തര ബിരുദതലത്തിൽ 20,000 രൂപയുമാണ് വാർഷിക സ്കോളർഷിപ്പ്. പ്രൊഫഷണൽ കോഴ്സുകാർക്ക് അർഹതയുണ്ട്. വിവരങ്ങൾക്ക് scholarship.government.in സന്ദർശിക്കുക. അടുത്ത ഒരു സ്കോളർഷിപ്പാണ് ONGC മെറിറ്റ്. 2024-25 വർഷത്തിൽ BTech, MBBS, MBA, MSc ജിയോളജി, MSc ജിയോഫിസിക്സ് പ്രോഗ്രാമുകൾക്ക് അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയവർക്ക്
ONGC നൽകുന്ന സ്കോളർഷിപ്പിന് ഒക്ടോബർ 10 വരെ അപേക്ഷിക്കാം. ഫുൾ ടൈം റെഗുലർ പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നേടിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് അർഹത. പട്ടികജാതി, പട്ടികവർഗം, OBC, EWS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുക. BTech, MBBS വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷയും MBA, MS വിദ്യാർത്ഥികൾക്ക് ബിരുദ പരീക്ഷയും 60% മാർക്ക് അഥവാ തുല്യ ഗ്രേഡ് വാങ്ങി ജയിച്ചവരായിരിക്കണം. തിരഞ്ഞെടുത്ത 2000 കുട്ടികൾക്ക് വർഷത്തിൽ 4,800 രൂപ വീതമാണ് സ്കോളർഷിപ്പ്. 50% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കാണ്. സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കാൻ ഓരോ സെമസ്റ്ററിനും 60% മാർക്ക് നേടണം. മറ്റു സ്കോളർഷിപ്പുകൾ വാങ്ങാനും പാടില്ല. യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് പരിഗണിച്ചാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. വിവരങ്ങൾക്ക് ONGCscholar.org സന്ദർശിക്കുക. അടുത്ത സ്കോളർഷിപ്പ് AICTE സ്കോളർഷിപ്പാണ്. എഞ്ചിനീയറിംഗ് PG വിദ്യാർത്ഥികൾക്കാണ് ഇത് ലഭിക്കുന്നത്. AICTE അംഗീകൃത PG എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 2024-25 ഒന്നാം വർഷം പ്രവേശനം ലഭിച്ചവർക്ക് അപേക്ഷിക്കാം. സാധുവായ ഗേറ്റ് സീഡ് സ്കോർ ഉണ്ടായിരിക്കണം. പഠനം ഫുൾ ടൈം കോഴ്സിലാകണം. ഇൻ്റഗ്രേറ്റഡ് എഞ്ചിനീയറിംഗ് PG പ്രോഗ്രാമിനെ പഠിക്കുന്നവർക്ക് 9ാം സെമസ്റ്റർ മുതലാണ് ഈ സ്കോളർഷിപ്പിന് അർഹത ലഭിക്കുക. അർഹതയുള്ള വിദ്യാർത്ഥികൾ നവംബർ 30 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അതായത് സ്ഥാപനങ്ങൾ അർഹരായ അപേക്ഷകരുടെ വിശദാംശങ്ങൾ AICTEയുടെ പോർട്ടലിൽ ഡിസംബർ 15 ചേർത്ത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക IDകൾ നൽകും. 2 വർഷത്തേക്ക് പ്രതിമാസം 12,400 രൂപയാണ് സ്കോളർഷിപ്പ് തുക. കൂടുതൽ വിവരങ്ങൾക്ക് www.pgscholarship.aicteindia.org സന്ദർശിക്കുക. അടുത്ത സ്കോളർഷിപ്പ് SBI ഫൗണ്ടേഷൻ്റെതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ SBI ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച ആശ സ്കോളർഷിപ്പിനും ഇപ്പോൾ അപേക്ഷിക്കാം. പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് സഹായിക്കുക എന്നതാണ് പദ്ധതി. 6ാം ക്ലാസ് മുതൽ വിവിധ ബിരുദാനന്തര ബിരുദ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് വരെ ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. IIM, IIT, NIT എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഒക്ടോബർ 1 ഓൺലൈനായിട്ട് നൽകണം. സ്കൂൾ വിദ്യാർത്ഥികൾ 6 മുതൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം. മുൻ അധ്യയന വർഷത്തിൽ 75% മാർക്ക് വേണം. അപേക്ഷകൻ്റെ കുടുംബവാർഷിക വരുമാനം 3,00,000 രൂപ കവിയരുത്. 50% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. SC ST വിദ്യാർത്ഥികൾക്ക് മുൻഗണനയും ഉണ്ട്. സ്കോളർഷിപ്പ് തുക പ്രതിവർഷം 15,000 രൂപ വരെയാണ്. ഡിഗ്രി PG വിദ്യാർത്ഥികളായ അപേക്ഷകർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ചട്ടക്കൂടിൽ, അതായത് NIRF ഉൾപ്പെടുന്ന ആദ്യത്തെ 100 റാങ്കിൽ വരുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കണം. എന്നാൽ എല്ലാ IIT NIT അപേക്ഷിക്കാൻ അർഹരാണ്. കുടുംബവാർഷിക വരുമാനം 6,00,000 രൂപ വരെയാണ്. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം സ്കോളർഷിപ്പ് 50,000 രൂപയും PG ക്ക് 70,000 രൂപയും. IIT പഠിക്കുന്നവർക്ക് 2,00,000 രൂപ വരെ സ്കോളർഷിപ്പായി പ്രതിവർഷം ലഭിക്കാൻ അർഹതയുണ്ട്. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളിലെ MBA PG DM പ്രതിവർഷം 75,000 രൂപ വരെയാണ്. എല്ലാ കോഴ്സുകളിലെയും അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം 3,00,000 രൂപയിൽ താഴെയാണെങ്കിൽ ഇവർക്ക് പ്രത്യേക പരിഗണനയും ഉണ്ട്. ആകെ സ്കോളർഷിപ്പുകളിൽ 50% പെൺകുട്ടികൾക്കുള്ളതാണ്. SC ST വിദ്യാർത്ഥികൾക്ക് മുൻഗണനയും ഉണ്ട്. ഇവർക്കായി വിദേശത്ത് പഠിക്കുക എന്ന പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതിയുമുണ്ട്. ഇതിൻ്റെ വിശദവിവരങ്ങൾക്കായി www.sbischolarship.org സന്ദർശിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ആദ്യമായി പുറകോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവർ നല്ല മാർക്ക് വാങ്ങി ജയിച്ചിട്ടുണ്ടാകും. പക്ഷേ മുന്നോട്ട് പഠിക്കാൻ അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പുകൾ വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ കറക്റ്റ് സമയത്ത് അപേക്ഷിച്ചാൽ മാത്രമാണ് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.